നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനേ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷൂന്യവാദി പാശ്ചാത്യദേശതാരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത് നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നഷ്ടികി. അധ്യായം 32 രാസക്രീഡാവർണ്ണനം, പേജ് നമ്പർ 312. ഭഗവാൻ അവതരിക്കുന്നത് സ്വന്തം ആന്തരിക ശക്തി മൂലമാണെന്ന് അദ്ദേഹം തന്നെ ഭഗവത്ഗീതയിൽ വ്യക്തമായി പറയുന്നുണ്ട്. സാധാരണ ജീവാത്മാക്കളെപ്പോലെ കർമ്മനിയമമനുസരിച്ചുള്ള ഒരു ശരീരം സ്വീകരിക്കാൻ അദ്ദേഹം നിർബന്ധിതനല്ല. പൂർവകർമ്മങ്ങൾക്കനുസൃതമായി ഒരു നിശ്ചിത ശരീരം സ്വീകരിക്കാൻ മറ്റു ജീവാത്മാക്കളൊക്കെ നിർബന്ധിതരാണ്. എന്നാലും കൃഷ്ണൻ അവതരിക്കുമ്പോഴൊക്കെ അദ്ദേഹത്തിനും ഒരു ശരീരമുണ്ട്. അത് പൂർവകർമ്മങ്ങൾക്കനുസൃതമായി അദ്ദേഹത്തെ ആരെങ്കിലും അടിച്ചേൽപ്പിച്ചതല്ല, തൻ്റെ ആന്തരിക ശക്തിയുടെ പ്രവർത്തന ഫലമായുണ്ടാകുന്ന അതീന്ദ്രിയാനന്ദം അനുഭവിക്കാനുള്ള ഒരു വാഹനമാണ് അദ്ദേഹത്തിൻ്റെ ശരീരം. കർമ്മനിയമങ്ങളോടു അദ്ദേഹത്തിന് ഒരു ബാധ്യതയുമില്ല. ഏകതാ സിദ്ധാന്തക്കാരനായ മായാവാദിക്ക് പ്രകൃതി നിയമങ്ങൾക്കു വഴങ്ങി ഒരു നിശ്ചിത ശരീരം സ്വീകരിക്കേണ്ടതുണ്ട്. അതിനാൽ കൃഷ്ണനുമായി ഐക്യം പ്രാപിച്ചു എന്ന അയാളുടെ അവകാശവാദം കേവലം സൈദ്ധാന്തികമാണ്. കൃഷ്ണനു തുല്യനാണെന്നവകാശപ്പെട്ട് രാസലീലയിൽ മുഴുകുന്ന ഇത്തരം ആളുകൾ ബഹുജനങ്ങൾക്കു മൊത്തത്തിൽ ആപത്കരമായ ഒരു സ്ഥിതിവിശേഷമാണ് സൃഷ്ടിക്കുന്നത്. ഗോപിമാരുടെയും അവരുടെ ഭർത്താക്കന്മാരുടെയും ഹൃദയത്തിൽ പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണൻ നേരത്തെ തന്നെ പരമാത്മരൂപത്തിൽ സന്നിധാനം കൊണ്ടു കഴിഞ്ഞിട്ടുണ്ട്. നിത്യോ നിത്യാനാം ചേതനശ്ചേതനാനാം എന്ന് കഠോപനിഷത്തിൽ പറയുന്നതുപോലെ ജീവാത്മാക്കളുടെയെല്ലാം മാർഗദർശിയാണ് അദ്ദേഹം. ഓരോ ജീവാത്മാവിനും പ്രവർത്തിക്കാനുള്ള നിർദ്ദേശം നൽകുന്നതു പരമാത്മാവാണ്. എല്ലാ കർമ്മങ്ങളുടെയും കർത്താവും സാക്ഷിയും പരമാത്മാവു തന്നെ. കൃഷ്ണൻ എല്ലാവരുടെയും ഹൃദയത്തിൽ സന്നിധാനം കൊള്ളുന്നുവെന്നും എല്ലാ കർമ്മങ്ങളും സ്മൃതിയും വിസ്മൃതിയുമൊക്കെ അദ്ദേഹത്തിൽ നിന്നാണ് വരുന്നതെന്നും ഭഗവത്ഗീത പറയുന്നു. വൈദിക ജ്ഞാനത്തിലൂടെ പ്രാപ്യമാകുന്ന അദ്ദേഹമാണ് ആദിപുരുഷൻ. വേദാന്ത ദർശനത്തിൻ്റെ സൃഷ്ടാവും അദ്ദേഹം തന്നെ. വേദാന്ത ദർശനത്തെക്കുറിച്ച് പരിപൂർണ ജ്ഞാനവും അദ്ദേഹത്തിനുണ്ട്. വേദാന്തികളെന്നും മായാവാദികളെന്നുമൊക്കെ
വിശേഷിപ്പിക്കപ്പെടുന്നവർക്ക് കൃഷ്ണനെ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കാൻ സാധ്യമല്ല. കൃഷ്ണൻ്റെ കർമ്മങ്ങളെ അനധികൃതമായ രീതിയിൽ അനുകരിച്ച് അനുയായികളെ വഴിതെറ്റിക്കുക മാത്രമാണവർ ചെയ്യുന്നത്. എല്ലാവരുടെയും പരമാത്മാവായ കൃഷ്ണൻ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ആദ്യം മുതൽക്കേ കുടികൊള്ളുന്നുണ്ട്. അതിനാൽ അദ്ദേഹം ആരെയെങ്കിലും കാണുകയോ ആശ്ലേഷിക്കുകയോ ചെയ്താൽ അതിൽ ഔചിത്യ അനൌചിത്യങ്ങളുടെ പ്രശ്നമേ ഉദിക്കുന്നില്ല. ഹരേ കൃഷ്ണ.